ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിൻ്റെ വീക്ക്ലി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ജെയ് സി മോൾ സേവിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ്. ഈ ഒരു ഫ്ലോർ പ്ലാൻ എന്ന് പറയുമ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ്. കിഴക്ക് ദർശനമായ ഒരു ഫ്ലോർ പ്ലാനിൽ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, അടുക്കള, പാചകം ചെയ്യുന്ന വർക്ക് ഏരിയ, സ്റ്റോർ റൂം, നാല് ബെഡ്റൂമും, 1, 2, 3, 4 മൂന്ന് ടോയ്ലറ്റും, ഒരു സ്റ്റെയർ കേസ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പടികളുടെ എണ്ണ ഏറട്ടെ കയറ്റം ഒറ്റയായിട്ടുള്ള രീതിയിൽ ഗൃഹമന്ത്രിസൂത്രത്തിന് തടസ്സം വരാത്ത രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അതൊരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് നമ്മൾ പറഞ്ഞു 2050 സ്ക്വയർ ഫീറ്റ് വരെ ആവായിരുന്നു, 2000 പ്ലസ് ഓർ മൈനസ് 50 സ്ക്വയർ ഫീറ്റ്. അവർ ചെയ്യുന്ന ചില കിഴക്ക് ദർശനമായതുകൊണ്ട് 5 എന്ന ജനസംഖ്യയിലുള്ള അളവുകളാണ് സ്വീകരിക്കാൻ പറ്റുന്നത്, ഏറ്റവും നല്ലത്. 5 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം 1 എടുക്കുക, 3 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം 3 എടുക്കുക, 3 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം 7 എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ അവർ 5 എന്നുള്ള ജനസംഖ്യയിലുള്ള കൃത്യമായിട്ടുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ കൊടുത്തേക്കുന്ന അളവെന്ന് പറയുന്നുണ്ട് 5 എന്ന ജനസംഖ്യയിലുള്ള അളവാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അത് 2015 സ്ക്വയർ ഫീറ്റ് ആണ് കൊടുത്തേക്കുന്നത്, 2050 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ആവായിരുന്നു. അത് 76 കോലട്ടം കൊല്ലം എന്നുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. ഉത്തമം ഫസ്റ്റ് പ്രയോറിറ്റിയുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. കൗമാരത്തിലുള്ള അളവാണ് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം ടേബിളിൽ നിന്ന് എടുത്താണ് ഉണ്ട്. 1454 ഗുണം 1494, ഈ ഒരളവാണ് അവർ ഭിത്തിപ്പറഞ്ഞിട്ടുള്ളതായിട്ട് സ്വീകരിച്ചേക്കുന്നത്. അതിനുശേഷം നേരെ ആ ഡിസൈനിലേക്ക് പോകുന്നു. ആ ഡിസൈനിൻ്റെ അകത്ത് പോകാൻ നേരത്ത് അടുക്കളയ്ക്ക് നിർബന്ധമായിട്ടും ഈ ഒന്നും എഴുതിയേക്കുന്നത് ഏതൊക്കെ അളവുകളാണ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത്, അടുക്കളയ്ക്ക് കൃത്യമായിട്ട് അളവ് കൊടുക്കണമായിരുന്നു. അത് കഴിയുമ്പോൾ പാചകം ചെയ്യുന്ന വർക്ക് ഏരിയയ്ക്ക് അളവ് കൊടുക്കണമായിരുന്നു, മാസ്റ്റർ ബെഡ്റൂമിന് അളവ് കൊടുക്കണമായിരുന്നു, അതുപോലെ തന്നെ ബെഡ്റൂം 2 കൊടുക്കണമായിരുന്നു, ബെഡ്റൂം 3 കൊടുക്കണമായിരുന്നു, ബെഡ്റൂം 4 കൊടുക്കണമായിരുന്നു, ലിവിങ്, ഡൈനിങ്, ഇത്ര അളവ് നിർബന്ധമായിട്ടും കൊടുക്കണം. സിറ്റ് ഔട്ടിന് അളവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പോർച്ച് അളവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റോർ റൂം അളവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ടോയ്ലറ്റ് അളവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റെയർകേസ് അളവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ടോയ്ലറ്റ് അളവ് കൊടുത്തില്ലെങ്കിലും ഇതിന് ഇത്ര അളവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാത്തിനും നിർബന്ധമായിട്ട് 8 എണ്ണത്തിന് അളവ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് ഈ 8 എണ്ണത്തിനും അളവ് കൊടുക്കുന്നത് എന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം വീതിയായിട്ടുള്ള ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് സെയിം വീതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും അറിയാം ഇതിൻ്റെ സെയിം വീതിയുള്ള ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഇപ്പോൾ ബെഡ്റൂമിനുണ്ട്, ഇവിടെ നമുക്ക് 5 മീറ്റർ ആണെങ്കിൽ ഇതും 5 മീറ്റർ ആണ്, ഇതും 5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇത് 4 മീറ്റർ ആണെങ്കിൽ ഇതും 4 മീറ്റർ ആണ്, ഇത് 6 മീറ്റർ ആണെങ്കിൽ ഇതും 6 മീറ്റർ ആണ്. അതേപോലെ സെയിം വീതിയായിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ സെയിം നീളം വരുന്നത് ഇതിപ്പം 3 മീറ്റർ ആണെങ്കിൽ ഇത് 3 മീറ്റർ ആണ്, ഇത് 4 മീറ്റർ ആണെങ്കിൽ ഇത് 4 മീറ്റർ ആണ്. ഇതേപോലെ നമുക്ക് ഒരേപോലത്തെ രീതിയിലുള്ള അലൈൻമെൻറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈസി മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവ് വെബിനാറിൽ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30 ലൈവായിട്ട് ഓരോ ഫ്ലോർ പാനൽ, കിഴക്ക് ദർശനം, അതീവ വടക്ക് ദർശനം, അതീവ പടിഞ്ഞാറ് ദർശനം, അതീവ തെക്ക് ദർശനം എന്നുള്ള രീതിയിൽ ഫ്ലോർ പാനൽ എങ്ങനെയാണ് അളവുകൾ ഇടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്ക് താഴെ കിടന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്ത് മൈക്ക് ഓപ്പൺ ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മളുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന സെയിം വീതി എന്നുള്ള ഈ ഒരു 3 ബെഡ്റൂമിനും സെയിം വീതിയായിട്ട് കൊടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ വീതി കൊടുക്കും. അപ്പോൾ വീതി കൊടുക്കാൻ നേരത്ത് ബെഡ്റൂമിനകത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നോക്കണം. അപ്പോൾ ആ ബെഡ്റൂമിനകത്ത് ഏത് കോട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ അത് എന്തൊക്കെ ഫർണിച്ചറാണ് വേണ്ടത്, അതുപോലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളതിനകത്ത് വീതികൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുക്കളയാണെന്നുണ്ടെങ്കിൽ അടുക്കളയുടെ അത് നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളതിൻ്റെ മിനിമം നമുക്ക് വേണ്ട വീതി എത്രയാണെന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ അകത്ത് അവർക്ക് വേണ്ടത് ഒരു 4 മീറ്റർ വീതിയാണ് വിചാരിച്ചു. 4 മീറ്റർ എന്നുള്ള അളവ് ഇവിടെ കൊടുത്തു. അപ്പോൾ 3 എടുത്ത് 4 മീറ്റർ, അപ്പോൾ മിനിമം വേണ്ട അളവ് 4 മീറ്റർ ആണ് എന്ന് വിചാരിച്ചു. നേരെ നമ്മുടെ ടേബിളിലേക്ക് പോവാം. നമുക്ക് മുറികളുടെ അളവുകൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി 2600 കോമ്പിനേഷനുള്ള മുറികളുടെ അളവുള്ള ടേബിളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് പോയി കഴിയുമ്പോൾ 4 മീറ്ററോ അതിനോട് അടുപ്പിച്ചിട്ടുള്ള അളവ് ഉണ്ടോ നോക്കണം. 276, 282 അങ്ങനെ ടേബിളുകളാണ് പോകുന്നത്. അപ്പോൾ ഓരോരോ അളവുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ 4 മീറ്റർ എന്ന് പറയുന്ന ടേബിളിനോട് അടുത്തുള്ള അളവുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് പരിശോധിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 402 സെൻറ്റിമീറ്റർ എന്നുള്ള അളവ് കൂടെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 402 കൊടുത്തു. 2 സെൻറ്റിമീറ്റർ വ്യത്യാസമല്ലോ, അത് കുഴപ്പമില്ല. അപ്പോൾ 2 സെൻറ്റിമീറ്റർ നമ്മൾ 3 എടുത്ത് നമ്മൾ വിസ്താരം എന്നുള്ള രീതിയിൽ കൊടുത്തു. നമുക്ക് വേണ്ട 4 മീറ്റർ ആയിരുന്നു, 4 മീറ്ററിനോട് അടുത്തുള്ള അളവെന്നുള്ള രീതിയിൽ 402 എന്നുള്ള അളവ് നമ്മൾ കൊടുത്തു ഈസി ആയിട്ട്. അത് നമ്മൾ ടേബിളിൽ നിന്ന് എടുത്താണ് ഇത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ടേബിളിലേക്ക് പോയിട്ട് നമ്മൾ ഈ 402 ചേർത്തിട്ടുള്ള അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ ഇവിടെ അളവ് കൊടുത്തേക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് അളവ് സ്വീകരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന 402 സ്ഥലത്ത് 282 ആണ് എന്ന് വിചാരിച്ചു. അപ്പോൾ 282 ആണെങ്കിൽ എനിക്കിവിടെ ഒരു സൈഡ് 282 കിട്ടി, അടുത്ത സൈഡ് എനിക്ക് വേണ്ടത് ഒരു 3.5 മീറ്റർ ആണ് അല്ലേ, അല്ലെ 3 മീറ്റർ ആണെങ്കിൽ ആ 282 കൂടുതലുള്ള 3 മീറ്ററിൻ്റെ അളവ് ഏതാണെന്ന് നോക്കി. ഇപ്പോൾ 252 കൂടുതലുള്ള 3 മീറ്റർ എന്നുള്ള 306 എന്നുള്ള, അപ്പോൾ 306 എന്നുള്ള അളവ് സ്വീകരിച്ചു. അല്ലെ 252 കൂടുതലുള്ള എനിക്കൊരു 4.5 മീറ്റർ ആണ് വേണ്ടെങ്കിൽ 450, അല്ലെങ്കിൽ 4.25 മീറ്റർ ആണ് വേണ്ടെങ്കിൽ 474. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട അളവിനോട് ചേർന്നിട്ടുള്ള അളവ് ഏതൊക്കെയാണെന്നുള്ള ഇവിടെ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റൂമിൻ്റെ അകത്ത് കൊടുക്കേണ്ട സ്ക്വയർ ഫീറ്റ്, എനിക്കിപ്പോൾ 90 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആ ബെഡ്റൂമിന് വേണ്ടിയിരുന്നെങ്കിൽ നമുക്ക് വേണം 92 സ്ക്വയർ ഫീറ്റ് അളവുണ്ട്, 282 × 306. അപ്പം നമ്മൾ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ചോ അല്ല നമുക്ക് വേണ്ട നീളത്തിനടുത്തുള്ള അളവിലേക്ക് നോക്കിയിട്ട് നമുക്ക് ടേബിളുകൾ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വേണ്ട അളവെന്നുള്ള രീതിയിൽ 402 × 378 21 കൽപ്പനാരകം, 21 കൽപ്പനാരകം എന്നുള്ള അളവ് കിട്ടിയത് എവിടെയാണ്, ഈ ടേബിളിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏത് കൊൽക്കണക്കാണ് കൊടുത്തേക്കണം എന്നുള്ളത്.
ഇവിടെ കൊടുത്തിട്ടുണ്ട്, 13 കോല്, 15 കോല്, 16 കോല് ഇട്ടങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണ്ട അളവും കൂടെ നമ്മളിവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം 42 × 378 21 കോല് പനയാറെങ്കിലും, 42 × 130 20 കോല് ഇട്ടങ്കിലും, 42 × 154 21 കോല്. ഇതെങ്ങനെ അളവെടുത്തെന്ന് വെച്ചാൽ എനിക്ക് 42 എന്നുള്ള അളവ് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എടുത്തു. അത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വേണ്ടിയിരുന്ന അളവെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഒരു 12.5 അടിയാണ് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് 12 അടിയുടെ അടുത്തുള്ള വെച്ചു. എനിക്കിവിടെ ഒരു 11 അടിയാണ് വേണ്ടെങ്കിൽ 11 അടി, എനിക്കിവിടെ ഒരു 12 അടിയാണ് 12 അടി. അപ്പോൾ എനിക്ക് വേണ്ട അളവ് എത്രയാണോ ആ അളവിനോട് ചേർന്നുള്ള ടേബിളിൽ നിന്നുള്ള അളവെടുത്തു എന്നുള്ള മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ 3 അളവുകളും എടുത്തു. അത് ഏത് കോൽക്കണക്കാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിവിടെ എഴുതി. അപ്പോൾ എനിക്ക് അവിടെ ബെഡ്റൂമിൻ്റെ അളവ് കിട്ടി. എന്നിട്ട് ഞാൻ അടുത്ത് എന്ത് ചെയ്തു, ഈ അടുത്ത് ഞാൻ ഈ ലൈനിലേക്ക് പോയി. അപ്പോൾ ഈ ലൈനിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്കറിയാം ഇത് രണ്ടും ഒരേ അലൈൻമെൻറ്റ് പോണതാണ്. അപ്പോൾ ഇവിടുത്തെ അളവ് ഏതാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ 378 എന്നുള്ള എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്കറിയാം ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവ് 378 ആണെന്ന് അറിയാം, ശരിയല്ലേ? ഇത് 378 ആണെങ്കിൽ ഇത് 378 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 378 എന്നുള്ള അളവിലേക്കുള്ള ടേബിളിലേക്ക് പോകുന്നു. അപ്പോൾ ടേബിളിൻ്റെ അകത്ത് 378 എന്നുള്ള അളവ് നോക്കി, 252 മുകളിൽ 378 എന്ന് പറയുന്ന അളവുകളുണ്ട്. ആ അളവിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കറക്റ്റായിട്ട് 354 × 378 എന്നുള്ള അളവ് ഞാൻ എടുത്തു. അത് 20 കോല് ഇട്ടങ്കൽ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ 1, 2, 3, 4 അളവുകൾ എനിക്കിവിടെ കിട്ടി, ക്ലിയർ? അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, നേരെ അടുത്തേക്ക് പോകുന്നു. അടുത്തേക്ക് പോകുന്ന നേരത്തെ എനിക്കറിയാം ഇവിടെ 354 എന്ന് പറയുന്ന അളവാണ് ഇവിടെ ഞാൻ സ്വീകരിച്ചേക്കണം. കാരണം ഇവിടെ 354 × 378 ആണ്. അപ്പോൾ ഇവിടുത്തെ അളവ് എത്രയായിരിക്കും, 354 തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ 354 എന്നുള്ള അളവിലേക്ക് ഞാൻ പോകുന്നു. 354 എന്നുള്ള ടേബിളിലേക്ക് പോകുന്നു. ടേബിളിൽ പോകുന്നു, കൃത്യമായിട്ട് 354 × 378 എന്നുള്ള അടുത്ത അളവ് സ്വീകരിക്കുന്നു. ഈസി. ഇവിടുത്തെ 42 എടുത്തപ്പം ഇവിടെ 378 കിട്ടി. ആ 378 എടുത്തപ്പോഴത്തേക്കും ഇവിടെ 354 കിട്ടി. ഈ 354 എടുത്തപ്പോഴത്തേക്കും അടുത്ത 378 എന്നുള്ള രണ്ട് ഒരേ അളവ് ഞാൻ ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഞാൻ എന്ത് ചെയ്തു, നേരെ അടുത്ത ടേബിളിലേക്ക് പോകുന്നു. ടേബിളിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ അളവിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എനിക്കറിയാം ഇവിടെ എനിക്ക് 378 ആണ് എങ്കിൽ എനിക്ക് ഇവിടുത്തെ അളവ് എത്രയായിരിക്കും, 378 ആയിരിക്കും. കാരണം ഒരേ അലൈൻമെൻ്റ് ആണ് പോകുന്നത്. അപ്പോൾ 378 എന്ന അളവ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നേരെ ടേബിളിൽ പോവുക, 378 എന്ന് പറയുന്ന അളവിലുള്ള അളവുണ്ടെന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 42 × 378 എന്നുള്ള അളവ് കിട്ടി, 21 കോല് 16 കോലം. ഒരളവ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ അളവുകളും അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന രീതിയാണ് നമ്മുടെ സെയിം രീതി എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമുക്കിവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ നമുക്ക് 402 എന്ന് പറയുന്ന അളവ് നമുക്കിവിടെ കിട്ടി, ക്ലിയർ? 402 എന്ന് പറയുന്ന അളവ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ അളവ് അറിയാം 402 എന്നറിയാം, കാരണം ഒരേ വീതിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ടേബിളിലേക്ക് പോകുന്നു, 402 പോകുന്നു, 402 അളവെടുക്കുന്നു. അപ്പോൾ എനിക്ക് 402 × 408 25 കോല എന്ന് പറയുന്ന അളവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അളവ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എത്രയായി, 1, 2, 3, 4, 5, 6, 7 അളവ് കിട്ടി. എനിക്ക് ആകെ വേണ്ട 8-ാമത്തെ അളവ്, വർക്കിയുടെ അളവ് മാത്രമേ മിസ്സിംഗ് ആയിട്ടുള്ളത്. ആ വർക്കിയുടെ അളവ് എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ടോട്ടൽ നീളം എനിക്കറിയാം, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളം അറിയാം. ആ നീളത്തിൽ നിന്നും നമുക്ക് ഇവിടം വരെയുള്ള ഭിത്തിക്കന എത്രയാന്ന് കുറയ്ക്കുക. അപ്പോൾ 1, 2, 3, 4, 5 ഈ 5 ഭിത്തിക്കന 24 കുറച്ചു. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള 378, ഈ 378 കുറച്ചു. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള 378, ഈ 378 കുറച്ചു. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള 354, ഈ 354 കുറച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് 224 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് ഒരേ അലൈൻമെൻ്റ് ആണെന്നറിയാം. ഈ അലൈൻമെൻ്റ് അകത്ത് ടോട്ടലിൻ്റെ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ 144 ഇവിടുത്തെ ഇതും ഇവിടുത്തെ ഇതും കൂടെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ അളവ് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 224 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എനിക്ക് ഇവിടുത്തെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് നേരെ ചെയ്യണം, ടേബിളിൽ പോയിട്ട് 224 എന്നുള്ള അളവിലേക്ക് നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് 224 ചേർന്നിട്ടുള്ള 204 × 264 13 കോല എന്ന് പറയുന്ന അളവ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞ 8 അളവുകളും കിട്ടിയെന്ന് നോക്കി. 8 അളവുകളല്ലേ ഇവിടെ കിട്ടിയേക്കണേ. ഒരളവിനോട് ഇപ്പം ഞാൻ 42 എന്നുള്ള അളവ് ഞാൻ മാറ്റിയിരുന്നെങ്കിൽ അതനുസരിച്ച് എല്ലാ അളവുകളും എനിക്ക് മാറിയാൻ. ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ടേബിളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഇതേപോലെ ഇതാണ് ജെസി മോൾ സേവിയർ വരച്ച ഈസ്റ്റ് വേസ്റ്റിംഗ് ഫ്ലോർ പാൻ സ്ഥായി 1254 × 1458 76 കോല് ഇട്ടങ്ങൾ എന്ന് പറഞ്ഞ് 2016 സ്ക്വയർ ഫീറ്റ്. ഈ 2116 സ്ക്വയർ ഫീറ്റ് എന്ന് ഉൾപ്പെടെയുള്ളത് നമ്മുടെ ടേബിളിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. 1 കോല് 72 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ ചെയ്തേക്കുന്ന ഫ്ലോർ പാനാണ്. അതിനുശേഷം നമ്മുടെ AI ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. AI സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഈ ഡിസൈനും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇതേപോലെ റീജനറേറ്റ് ചെയ്തു തരും. അപ്പം കൃത്യം നമ്മൾ സാറിന് ചെയ്യണ പോലെ കിട്ടത്തില്ലെങ്കിലും ഒരു ഏകദേശം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഡിസൈനും കൺസെപ്റ്റും ഒക്കെ നമുക്ക് ഇതുവഴി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് AI ടെക്നോളജിയും കാര്യങ്ങളും വെച്ചിട്ട്, ഞാനിപ്പോൾ AI ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, ആ AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പ് എക്സ്റ്റീരിയലാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ പല പല ഡിസൈനുകൾ ഏതൊക്കെ AIയുടെ ഫോർമാറ്റുകളൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ എക്സ്റ്റീരിയലിൻ്റെ പേരുകളാണെന്നുള്ളത് ഞാനിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് എക്സ്റ്റീരിയലാണ് നിങ്ങളുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ നിങ്ങൾ എക്സ്റ്റീരിയൽ ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾ വാസ്തുവികാര്യം ചെയ്യുന്ന ആളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ എക്സ്റ്റീരിയൽ ഏതാണെന്നുള്ള ക്ലയൻറ്റിനോട് ചോദിക്കുക. അപ്പോൾ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ഏതൊക്കെയാണെന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതേപോലെ AI ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയൽ കാര്യങ്ങളും, കൃത്യമായിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏകദേശം അവരുടെ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ചുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇതേപോലത്തെ ടെക്നോളജിയും
കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സാധാരണനേക്കാളും നിങ്ങൾക്ക് ഒരു വാല്യൂ ആഡഡ് സർവീസ് ആയിട്ട് മാറും. സാധാരണ നമ്മൾ ചുമ്മാ ഒരു ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണെന്നുള്ള അവരുടെ മനസ്സറിഞ്ഞ് ഇതേപോലെ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മുറികളുടെ വേണമെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് മുറികൾ നോക്കുക. ഇപ്പോൾ ഞാനൊരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മാത്രമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മാത്രമായിട്ടുള്ള ഇതേപോലെ നമുക്ക് AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനകത്ത് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പല പല വ്യൂസൊക്കെയുള്ള ഒരേ മാസ്റ്റർ ബെഡ്റൂമിന് ഒരേ അളവുള്ള പല പല ടൈപ്പ് ഓഫ് വ്യൂസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിൽ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സൈസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ക്ലയൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണേനേക്കാൾ ഒരു വാല്യൂ ആഡഡ് സർവീസിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തു കാര്യം ഞാൻ ആളുകളോട് പറയാനുള്ളത്. അതല്ല, ഇനിയിപ്പോൾ വീട് വെക്കാൻ പോകുന്ന ആളുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മൾ ഹോൾ ഓഫ് ഫെയിം എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പല പല സ്റ്റേജിലൂടെ വേണം നിങ്ങൾ കടന്നു പോകാനായിട്ട്. അപ്പോൾ ഹോൾ ഓഫ് ഫെയിം എന്നുള്ള വാർഡിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വീട് വെക്കാൻ നേരത്ത് നിങ്ങൾ ഇതേപോലെ AI ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇൻറ്റീരിയറിൽ വേണ്ടത് ഉൾപ്പെടെയുള്ള ഇത് ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് AIയുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ 3D മോഡൽ ചെയ്യുന്ന ആളോട് എനിക്ക് എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എനിക്ക് ഇതാണ് എനിക്ക് വേണ്ട എക്സ്റ്റീരിയൽ, അല്ലെങ്കിൽ എനിക്ക് ഇതേപോലത്തെയാണ് ഇൻറ്റീരിയൽ വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ 3D മോഡൽ ചെയ്യുന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലാകുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ നേരത്ത് അവർക്കും ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാനുകൾ വരയ്ക്കുന്നത് എന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച രാത്രി 8 ലൈവ് വെബിനാറിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ലൈവ് വെബിനാറിൽ നേരിട്ട് കാണാം. താങ്ക് യു. വീട് വെക്കാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമുള്ള PDF ഫയൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇതിന് താഴെ ഫ്ലോർ പ്ലാൻ എന്ന് കമൻറ്റ് ചെയ്തിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് അതിനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ അയച്ചിരുന്നായിരിക്കും. ഇതേപോലുള്ള ഡെയിലി ഫ്ലോർ പ്ലാൻ്റെ ഡിസൈനുകൾ ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.